ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുഹമ്മദീസ പറയുന്നത് ദൈവമേഘനാണെന്നാണ്. പ്രിയപ്പെട്ട മുഹമ്മദീസ, താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയത്? താങ്കൾ ബൈബിളിനെ വളരെ തെറ്റായ രീതിയിൽ, വസ്തുതയ്ക്ക് നിരക്കാത്ത രീതിയിൽ കളവ് പറഞ്ഞുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്ത്, ബൈബിൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്ത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കണം. താങ്കളുടെ ഫാനുകളായ മദ്രസ പൊട്ടന്മാർ എന്ന് പൊതുസമൂഹം വിളിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ സാധിക്കും. സാമാന്യ ബുദ്ധിയോടെ, വിവേകത്തോടെ ചിന്തിക്കുന്നവർക്ക്, പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുഹമ്മദീസ പെരുമ്പാവൂറിൻ്റെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് വന്നൊരു വീഡിയോ ആണ്, ദൈവം ത്രിയേകനോ ഏകനോ, സംശയ നിവാരണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരു ക്ലബ് ഹൗസ് ചർച്ചയുടെ ഭാഗമായി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഈ മുഹമ്മദീസ പെരുമ്പാവൂർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യാനികൾ ട്രിനിറ്റേറിയൻസ് ആണ്, അല്ലെങ്കിൽ മൂന്ന് ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു എന്നാണ്. എന്നാൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ, വണ്ണസ് പെന്തക്കോസുകാർ ഒഴിച്ച് ബഹുഭൂരിപക്ഷം വിശ്വാസികളും വിശ്വസിക്കുന്നത് സത്യയിലേകവും സ്വഭാവത്തിൽ മൂന്നുമായ മൂന്ന് വ്യക്തിത്വങ്ങൾ അടങ്ങിയതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ദൈവം ആയ ത്രിയേക ദൈവം എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയോട് ദൈവം എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് എന്ന് പറയും. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് ചോദിച്ചാൽ ദൈവമാണെന്ന് പറയും. പരിശുദ്ധാത്മാവ് ദൈവമാണോന്ന് ചോദിച്ചാൽ ദൈവമാണെന്ന് പറയും. പിതാവായ ദൈവം ദൈവമാണോന്ന് ചോദിച്ചാൽ ദൈവമാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ, അപ്പോൾ സ്വാഭാവികമായി മൂന്ന് വ്യക്തിത്വങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മൂന്ന് ദൈവങ്ങളെയല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഏതൊരു വ്യക്തിക്കും തോന്നാം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഹമ്മദീസ പെരുമ്പാവൂരിനോട് ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഹോളി ട്രിനിറ്റി എന്നത് മനുഷ്യബുദ്ധിക്ക് ഒതുങ്ങുന്നൊരു സംഗതിയല്ല. കാരണം സ്പേസിനും ടൈമിനും അപ്പുറത്തുള്ള ദൈവം മനുഷ്യബുദ്ധിയിലേക്ക് ആപേക്ഷികമായി ചിന്തിക്കുന്ന, നമ്മളൊരു ആപ്പിളിനെയും ഒരു ഓറഞ്ചിനെയും എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, ഇവ തമ്മിലുള്ള കളറിൻ്റെ വ്യത്യാസം, ഷേപ്പിൻ്റെ വ്യത്യാസം, സ്മെല്ലിൻ്റെ വ്യത്യാസം, ഇങ്ങനെ ആപേക്ഷികമായിട്ടാണ്, ഒന്നിനെ വെച്ച് മറ്റൊന്നിൻ്റെ ഡിഫറൻസ് വിലയിരുത്തിക്കൊണ്ടാണ്. അപ്പോൾ മനുഷ്യരെല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് ഇങ്ങനെ ആപേക്ഷികമായിട്ടാണ്. ഇപ്പോൾ സ്പേസിനും ടൈമിനും ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യന് മനസ്സിലാകുക. ഇപ്പോൾ സ്പേസിനെയും ടൈമിനെയും സൃഷ്ടിച്ച നോക്കത്താ ദൂരത്ത് മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വ്യാപ്തിയുള്ള, ബില്യൺ ബില്യൺ കണക്കിന് വ്യാപ്തിയുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒന്നിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? മുഹമ്മദീസ പറയുന്നത് ദൈവമേകനാണെന്നാണ്. പ്രിയപ്പെട്ട മുഹമ്മദീസ, താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയത്? സ്പേസിനും ടൈമിനും അപ്പുറത്തുള്ള, സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നിലനിൽക്കുന്ന, മനുഷ്യനെ സംബന്ധിച്ചോളം തികച്ചും അന്ധകാരമായ ആ ദൈവം ഒന്നേ ഉള്ളൂ, ഒരു ദൈവമാണ്, ദൈവമേകമാണ് എന്ന വിശ്വാസം താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? താങ്കൾ വിശ്വസിക്കുന്ന, ഞങ്ങളെ സംബന്ധിച്ചോളം വ്യാജപ്രവാചകനായ മുഹമ്മദ് നബി താങ്കളോട് പറഞ്ഞതല്ലേ? മുഹമ്മദ് നബി എങ്ങനെ പറഞ്ഞു? ജിബ്രീൽ എന്ന മാലാഖ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആയത്തുകൾ ഇറക്കി. അദ്ദേഹം ഒരു ഗോത്രദൈവത്തെ ഉയർത്തിപ്പിടിച്ച് ഈ ഗോത്രദൈവമാണ് ഈ ലോകത്തിലെ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച യഥാർത്ഥ ദൈവമെന്നും, ഈ ഗോത്രദൈവത്തെക്കുറിച്ച് അന്നത്തെ മുഹമ്മദ് നബിയുടെ ഗോത്രത്തിലുള്ള ആളുകൾ മുമ്പ് വിശ്വസിച്ചു വരുന്നത് പോലെ മൂന്ന് പെമ്മക്കളുള്ള ദൈവമൊന്നുമല്ല, മുജാഹിദ് ബാലശ്ശേരി അത് എഗ്രി ചെയ്യുന്നുണ്ട്, ദൈവമൊന്നുമല്ല, യഥാർത്ഥത്തിൽ ഈ 360 ദൈവന്മാരിൽ ഉള്ള ഈ ദൈവമാണ്, അള്ളാഹു എന്ന ദൈവമാണ് യഥാർത്ഥത്തിലുള്ള സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം, അള്ളാഹു ഏകനാണ് എന്നൊക്കെ പറയുന്നത് ആരാ? മുഹമ്മദ് നബി. മുഹമ്മദ് നബിക്ക് വെളിപാട് കിട്ടുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ മുഹമ്മദ് നബിയിലൂടെ ലഭിച്ച ആ വെളിപാടാണ് സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ലേ താങ്കൾ പറയുന്നത്? അപ്പം മുഹമ്മദ് നബിയിലൂടെ കിട്ടിയ വെളിപാട് തെറ്റാണ്, മുഹമ്മദ് നബി ഒരു വ്യാജ പ്രവാചകനാണ്, തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സാമ്രാജ്യത്യ താല്പര്യങ്ങൾക്കും വേണ്ടി അന്ന് അവൈലബിളായിരുന്ന ദൈവശാസ്ത്ര ചിന്തകളിൽ നിന്നും കുറേ കഥകളിൽ നിന്നുമൊക്കെ അവിടുന്നും ഇവിടുന്നൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു വ്യാജമതമുണ്ടാക്കി, ഈ വ്യാജമതത്തിൽ ആളുകളെ ചേർത്ത് അവരെ ഒരു മതത്തിൻ്റെ പേരിൽ ഒന്നിപ്പിച്ച് നിർത്തി, അവരെ ഒന്നിപ്പിച്ച് യുദ്ധം ചെയ്ത് മോഹന വാഗ്ദാനങ്ങളും 72 ഫൂറിമാരും മദ്യപ്പുഴയും ബാലന്മാരും ഒക്കെ നൽകി
സ്വർഗം വാഗ്ദാനം ചെയ്ത് അവരുടെ ശരീരവും ധനവും സമ്പത്തും എല്ലാം തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തൻ്റെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ ജഡിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് അങ്ങനെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ച് ആ സാമ്രാജ്യത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് സകലരെയും തൻ്റെ മതത്തിലേക്ക് ആക്കി തീർത്ത ആ മുഹമ്മദ് നബിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുഹമ്മദ് നബിയുടെ വെളിപാട് ഒരു വെളിപാടാണെന്ന് പോലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പം താങ്കൾ അത് വിശ്വസിച്ചുകൊണ്ട് ഏക ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് താങ്കൾ പറയുന്നു. ആ താങ്കൾക്ക് അതിനുള്ള ഒരേ ഒരു തെളിവ് മുഹമ്മദ് നബി പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണുള്ളത്? മുഹമ്മദ് ഈസ താങ്കൾക്ക് താത്വികമായിട്ടോ തത്വശാസ്ത്രപരമായിട്ടോ ഇതിനൊരു മറുപടി പറയാൻ പറ്റുമോ? ബൈബിളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കോട്ട് ചെയ്ത് ചെറിയിപ്പിക്ക് ചെയ്ത് ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്ത് താങ്കൾ അവതരിപ്പിക്കുന്ന ഭാഗത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഇന്ന് വളരെ വ്യക്തമായ മറുപടി ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ താങ്കൾക്ക് തരും. ഇനി സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ബിഗ് ബാങ്ങിന് മുമ്പുണ്ടെന്ന് കരുതാവുന്ന, സിംഗുലാരിറ്റിക്ക് മുമ്പുണ്ടെന്ന് കരുതാവുന്ന ആ ദൈവം മൂന്നാണോ നാലാണോ പത്താണോ പതിനഞ്ചാണോ എന്ന് നമുക്ക് മനുഷ്യനെങ്ങനെ അറിയാൻ പറ്റും? ആ ദൈവം നമ്മളോട് വന്ന് പറയണം. അങ്ങനെയല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ? അപ്പോൾ ഒരു വ്യക്തി, ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് വെളിപാട്. ആ വെളിപ്പെടുത്തൽ നിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി ദൈവവുമായിട്ട് ജിബ്രീൽ വഴി ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാകുകയും മുഹമ്മദ് നബിയോട് ദൈവം ജിബ്രീലിലൂടെ അള്ളാഹു വെളിപാടുകൾ ഇറക്കി കൊടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അങ്ങനെ മുഹമ്മദ് നബി പറഞ്ഞത് ഏക ദൈവമാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു മതത്തിൽ ഇതേപോലെ തന്നെ ഒരു പ്രവാചകനോ ഒരു ഋഷിയോ ഉണ്ടായിട്ട് 365 കോടി ജന ദൈവങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും എന്നോട് ഇത് പറഞ്ഞു തന്ന ഋഷിവര്യന്മാർക്ക് ദൈവം തപസ് ചെയ്തപ്പോൾ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്താൽ അതിനെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? എന്ത് യുക്തി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുക? മുഹമ്മദ് ഈസയുടെ സംസാരം കേട്ടാൽ, മുഹമ്മദ് ഈസ ഭയങ്കര യുക്തിഭദ്രമായിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ താങ്കളുടെ സംസാരം കേട്ടാൽ പാവപ്പെട്ട സാധാരണക്കാർക്ക് തോന്നിപ്പോകും. പക്ഷേ താങ്കൾ ബൈബിളിനെ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ ശുദ്ധ കളവാണ് എന്നുള്ളത് ഞാൻ ഈ നിമിഷം നിങ്ങൾക്ക് ഈ തുടർന്ന് വരുന്ന ഭാഗത്ത് തെളിയിച്ചു തരുന്നതായിരിക്കും. താങ്കൾ ബൈബിളിനെ വളരെ തെറ്റായ രീതിയിൽ, വസ്തുതയ്ക്ക് നിരക്കാത്ത രീതിയിൽ കളവ് പറഞ്ഞുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്ത്, ബൈബിൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്ത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കണം. താങ്കളുടെ ഫാനുകളായ മദ്രസ പൊട്ടന്മാരെന്ന് പൊതുസമൂഹം വിളിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ സാധിക്കും. സാമാന്യ ബുദ്ധിയോടെ വിവേകത്തോടെ ചിന്തിക്കുന്നവർക്ക് ഇത് കളവാണ്. താങ്കൾക്ക് താങ്കളുടെ വിശ്വാസം ബൈബിൾ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാനും പറയാനുമുള്ള അവകാശമുണ്ട്. പക്ഷെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്നത് പോലെ പറഞ്ഞിട്ട് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. അല്ലാതെ താങ്കളുടെ സൗകര്യമനുസരിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബൈബിൾ പറയാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ട് താങ്കൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് ഞാൻ തുടർന്ന് തെളിയിക്കുന്നതായിരിക്കും. ഞാൻ താങ്കളോട് പറഞ്ഞു വരുന്നത് ദൈവം ഏകമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന മുഹമ്മദ് നബി എന്ന വ്യക്തി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതാണ്. മുഹമ്മദ് നബി ഞങ്ങളെ സംബന്ധിച്ചൊരു വ്യാജനാണ്, കള്ളനാണ്, വ്യാജ പ്രവാചകനാണ്, അള്ളാഹു പിശാച് തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വചനം ഉപയോഗിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കേണ്ടത്. കാരണം പിശാചിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നത് ഇത് ഇങ്ങനെയാണ്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് എന്നാണ് പറയുന്നത്. അപ്പം നുണയുടെ പിതാവ് യഹൂദരെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തെ വിശ്വസിക്കാത്തത് കൊണ്ട്, എന്നാൽ അത് അവർ വിശ്വസിച്ചില്ല, യേശുക്രിസ്തു പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് യേശുക്രിസ്തു പറയുകയാണ് നിങ്ങളുടെ പിതാവ് കള്ളനാണ്, പിശാചാണ്, പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്, മുഹമ്മദ് ഈസയും ഈ നുണയുടെയും നുണയുടെ പിതാവിൻ്റെയും മകനാണ് എന്ന് കൃത്യമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. ആ ഭാഗത്ത് വളരെ വ്യക്തമായി എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യഹൂദരുടെ ആരോപണമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ്, ഈ ദൈവം ത്രിയേക ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് കാരണം നിരവധി വെളിപാടുകൾ, യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയ നിരവധി വെളിപാടുകളിലൂടെ യേശുക്രിസ്തു ത്രിയേക ദൈവത്തിൽ ഒരാളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ത്രിയേകത്വത്തെ സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവൻ ദൈവം വെളിപ്പെട്ടപ്പോൾ ഈ ത്രിയേകത്വത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് സാധിക്കുകയില്ല എന്നും ഞങ്ങൾ അറിയുന്നു. അത് കൃത്യമായി ബൈബിളിലൂടെ പറഞ്ഞിട്ടുണ്ട്.
അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെയാണ് സത്യലേഖവും മൂന്ന് വ്യക്തിത്വങ്ങളുമായി മൂന്ന് വ്യക്തികളുമായി പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആർക്കും അത് മനസ്സിലാകില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനുഷ്യബുദ്ധിയുടെ പരിമിതിയിലേക്ക് ഒതുക്കി ഗ്രഹിക്കുക എന്നത് അസാധ്യമാണ് എന്നതുകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കുന്നു? ലോകത്തിലെ ഭൂരിപക്ഷം വരുന്നു 99.9% ക്രിസ്ത്യാനികളും ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നതിന് കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ട്രിനിറ്റി വിശ്വാസം ദൈവം വെളിപ്പെടുത്തി എന്നതുകൊണ്ടാണ്. നിങ്ങളുടെ മുഹമ്മദ് നബി അള്ളാഹു ഏകനാണെന്ന് വെളിപ്പെടുത്തിയത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവമാണ് ഞങ്ങൾക്കുള്ളത് എന്ന്. അതുകൊണ്ടാണ്. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ അനേകം വചനങ്ങളിലൂടെ ഈശോ ഇത് പറയുന്നത് കാണാൻ പറ്റും. ഞാനും പിതാവും ഒന്നാണ്, ഞാനാകുന്നു വഴിയും സത്യജീവനും, എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തിൽ എത്തുന്നില്ല, അബ്രഹാമത്തിന് മുമ്പ് ഞാനുണ്ട്. ഉൽപ്പത്തി പുസ്തകം തൊട്ട് പഴയ നിയമത്തിലെ അനേകം ഭാഗങ്ങളിലും ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന അനേകം വ്യക്തമായ സൂചനകളുണ്ട്. പുതിയ നിയമത്തിൽ അത് വളരെ വ്യക്തമായി പ്രകടമാണ്. താൻ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവമേ, ലോകാരംഭത്തിനു മുമ്പ് നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് നൽകുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സൃഷ്ടപ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ടതാണ് യേശുക്രിസ്തു. സൃഷ്ടപ്രപഞ്ചം ഇല്ലാത്ത സാഹചര്യത്തിൽ ദൈവം എന്ന ഒറ്റ സത്ത നിലനിൽക്കുമ്പോൾ യേശുക്രിസ്തുവോ പരിശുദ്ധാത്മാവോ വെളിപ്പെടുന്നില്ല, പിതാവായ ദൈവമോ വെളിപ്പെടുന്നില്ല, അവിടെ ദൈവം മാത്രമാണ്. ആ ദൈവം എന്താണെന്ന്, ആ സമഷ്ടിയിലായിരിക്കുന്ന ആ ദൈവം എന്താണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഒരു സൃഷ്ടി ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ആ സൃഷ്ടി ദൈവത്തെ കാണുന്നത് പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയുമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത്. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയുന്നത് സഹായകൻ നിങ്ങളെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. ദൈവത്തിൽ ഞാൻ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരു സഹായകൻ ദൈവം നിങ്ങളെ അയക്കും എന്നാണ് പറയുന്നത്. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ നമ്മൾ അനേകം വചനങ്ങൾ പഠിച്ചെങ്കിൽ ഇത് മനസ്സിലാകുകയുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹമ്മദ് ഈസായിയുടെ ഈ വ്യാജ പ്രചരണത്തെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ക്ലിപ്പിലെ അദ്ദേഹത്തിൻ്റെ ചില ടോക്കുകളിലൂടെ നമുക്ക് കടന്നു പോകാം. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ആ വെളിപാടിനെയാണ്. ആ വെളിപാടിനെ മനസ്സിലായാലും മനസ്സിലായെങ്കിലും മുഹമ്മദ് ഈസ നിരന്തരം പറയുന്ന ഒരു ആരോപണമാണ് ക്രിസ്ത്യാനികൾ എന്താണ് വിശ്വസിക്കുന്നത് പോലും അറിയാതെയാണ് അവർ വിശ്വസിക്കുന്നത്. വലിയ ദൈവശാസ്ത്രജ്ഞന്മാരും സ്കോളേഴ്സും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കൊന്നും കൃത്യമായിട്ട് ഹോളി ട്രിനിറ്റി എന്താണെന്ന് അറിയില്ല, എന്നിട്ടും അവർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് 100% ശരിയാണ്. മുഹമ്മദ് ഈസ 100% ശരിയാണ്. കാരണം ഹോളി ട്രിനിറ്റിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ക്രിസ്ത്യാനികൾക്ക് സാധിക്കില്ല. മനുഷ്യർ ബുദ്ധിയിൽ ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കില്ല. കാരണം അത് ദൈവീക വെളിപാടാണ്. ദൈവത്തിൻ്റെ പുത്രനായിരുന്ന ദൈവം ഭൂമിയിൽ അവതരിച്ച് മനുഷ്യപുത്രനായ യേശു ക്രിസ്തു തന്നെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും വെളിപ്പെടുത്തുമ്പോൾ ഞങ്ങൾ മൂന്നു പേരാണെന്ന് കൃത്യമായി അനേകം വചനങ്ങളിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ പറയുന്ന പോലെ അക്ഷരാർത്ഥത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ് ഞങ്ങൾ, അങ്ങനെയുള്ള രീതിയിലൊന്നുമല്ല. അത് ഈശോയുടെ പ്രബോധനത്തിൻ്റെ ശൈലി അനുസരിച്ച്, നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ശൈലിയിൽ ഈശോ ക്ക് പ്രബോധിക്കാനൊന്നും പറ്റില്ല. യഹൂദർക്ക് അന്നത്തെ പാരമ്പര്യം യഹൂദ സമൂഹത്തോടാണ് ഈശോ കൂടുതലും പ്രസംഗിച്ചത്. ആ യഹൂദർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈശോ പ്രസംഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈശോയെ പിടിച്ച് അവർ ക്രൂശിൽ തറച്ചു കൊന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ദൈവശാസ്ത്രജ്ഞനും ഒരു ക്രിസ്ത്യാനിയും ഹോളി ട്രിനിറ്റിയെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടല്ല, ഇത്ര മാത്രമേ ഉള്ളൂ. അതിന് കുറെ എക്സ്പ്ലനേഷൻ ഞങ്ങൾ കൊടുക്കുന്നതാണ്. സത്യലേഖവും വ്യക്തിത്വത്തിൽ മൂന്നും എന്നൊക്കെ പറഞ്ഞ് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവുമായ താത്വികമായ എക്സ്പ്ലനേഷൻ ഞങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമല്ല. ഹോളി ട്രിനിറ്റി എന്നത് മഹാരഹസ്യമാണ്. ആ രഹസ്യത്തെ ദൈവത്തോടൊത്തായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ പരമാവധിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹോളി ട്രിനിറ്റിയെ പൂർണ്ണമായി മനുഷ്യനെ എത്ര ഇൻ്റലക്ച്വലായി വളർന്നാലും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം മനുഷ്യബുദ്ധി സ്പേസിനും ടൈമിനും ഉള്ളിലുള്ളതാണ്. എന്നാൽ ദൈവം എന്നത് സ്പേസിനും ടൈമിനും അപ്പുറത്തുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം.
സ്പേസിനും ടൈമിനുമുള്ള അപ്പുറത്തൊന്നും തന്നെ സ്പേസിനും ടൈമിനും ഉള്ളിലുള്ള ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടാവും. മുഹമ്മദ് ഈസ പെരുമ്പാവൂർ, താങ്കൾക്ക് ഇത് മനസ്സിലാക്കാൻ ശേഷി ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്കളുടെ ഈ കുതന്ത്രങ്ങളിൽ ഒന്നും വീണുപോകുന്നതല്ല ക്രിസ്ത്യാനികളെന്നും പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, മുഹമ്മദ് ഈസയുടെ വഞ്ചനയിൽപ്പെട്ട് വീണ് കിടക്കുന്ന നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ അള്ളാഹു ഏക ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിന് ഒരേ ഒരു കാരണം മുഹമ്മദ് നബി നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഏക ദൈവമാണ് ക്രിസ്ത്യാനികൾ ുള്ളത് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരേ ഒരു കാരണം, ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ഒരേ കാരണം, യേശു ക്രിസ്തുവും ബൈബിൾ എഴുത്തുകാരിലൂടെ അത് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ്. ഇനി ഈ ഗ്രന്ഥത്തിൻ്റെ ആധികാരികതയെ നിങ്ങൾ പരിശോധിക്കണം. ഖുറാനെക്കുറിച്ച് ഖുറാൻ ദൈവത്തിൻ്റെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് നബി മാത്രമാണ്. മുഹമ്മദ് നബി ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഖുറാൻ മാത്രമാണ്. പരസ്പരം രണ്ട് വസ്തുതകൾ. ഖുറാൻ മുഹമ്മദ് നബിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് പറയുന്നു, മുഹമ്മദ് നബി ഖുറാനെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഹിയാണെന്ന് പറയുന്നു. ഈ സാക്ഷ്യമല്ലാതെ വേറൊരു സാക്ഷ്യവുമില്ല. ഇനി ഇത് സാക്ഷ്യപ്പെടുത്തിയ ആളുകളുടെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ജിബ്രിയിൽ തന്നെയാണോ മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീ നഗ്നമായിരുന്ന മാലാക ഓടി രക്ഷപ്പെടുമെന്നുള്ള പരീക്ഷണമൊക്കെ നടത്തി, മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ നടത്തിയ പരീക്ഷണം എത്രയോ അപഹാസ്യവും ബാലിഷ്യവുമാണ്. ഇനി ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത് പോയിട്ട് ജിബ്രീലിനെ കുറിച്ചൊക്കെ ചോദിച്ച് കിട്ടിയ വഹിയെക്കുറിച്ച് സാക്ഷ്യമുള്ള ആ ക്രിസ്ത്യാനിയുടെ ആധികാരികത, ഈ ലോകത്തിൽ ആരും അംഗീകരിക്കാത്ത, ക്രിസ്ത്യാനി ആണോ എന്ന് പോലും അറിയത്തില്ലാത്ത, ബൈബിളിൽ ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു വ്യാജ വാക്യമൊക്കെ ഉപയോഗിച്ച് ഇതിനെ സാക്ഷ്യപ്പെടുത്തി, ഈ രണ്ട് പ്രധാനപ്പെട്ട തെളിവുകളല്ലേ നിങ്ങൾ പറയുന്നത്? ഇതുപോലെ ഇതിലും മനോഹരമായ അനേകം തെളിവുകളുമായിട്ട്, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് ഇന്ന് ലോകത്ത് പല മതങ്ങളുടെയും പേരിൽ ആൾ ദൈവങ്ങളുണ്ടെന്ന് താങ്കൾക്ക് അറിഞ്ഞുകൂടെ? ഈ സായിബാബ എന്ന വ്യക്തി മുഹമ്മദ് നബിയേക്കാൾ എത്രയോ ആധികാരികത ഉള്ളവനാണ്. കാരണം ഇന്ത്യയിലെ വളരെ പ്രശസ്തരായ വ്യക്തികൾ പോലും തങ്ങളുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇസ്ലാം മതം എന്തുകൊണ്ട് 150 കോടി ആയി വളർന്നു എന്ന് ചോദിച്ചാൽ, ആ ഇസ്ലാം മതത്തിൽ പിശാജ് രേഖപ്പെടുത്തി വെച്ച ടാക്ടിക്സുകളാണ്. എങ്ങനെയാണ് താലിബാൻ വളരുന്നത്? താലിബാനിലൂടെ, താലിബാനിസം എന്ന ഇസ്ലാമിൻ്റെ ആ മൂർത്ത ഭാവത്തെ ഗോത്രീയമായി കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് അവിടെ വളരുന്നത്. ലോകത്തിലെ എവിടെയും ഇസ്ലാം മതം വളർന്നത് തങ്ങളുടെ മതപ്രചാരണത്തിലൂടെയല്ല, മറ്റുള്ളവരുടെ ഫ്രീ വില്ലിനെ തകർത്ത് കീഴടക്കി യുദ്ധം ചെയ്തിട്ടുള്ളതാണെന്ന് ആർക്കും ഇന്ന് ഇസ്ലാമിക ചരിത്രം അറിയാവുന്ന ആർക്കും അറിയാതെ ആർക്കും നിഷേധിക്കാൻ കഴിയുകയുമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് മുഹമ്മദ് ഈസായുടെ ദൈവം ത്രിയേകനോ ഏകനോ സംശയ നിവാരണം എന്ന വീഡിയോയിലെ, വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ്, അതിനകത്തുള്ള വീഡിയോയിലെ ചില ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് ഇദ്ദേഹം എത്രമാത്രം ബൈബിളിനെ കുറിച്ച് കളവ് പറയുകയും വളരെ യുക്തിഭദ്രമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ വ്യാജം പറയുന്നു എന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇദ്ദേഹത്തെ തിരിച്ചറിയേണ്ടത് വളരെ വ്യക്തമാണ്. ഈ ലോകത്തിൽ ഏറ്റവും അപകടകരമായ രീതിയിൽ കളവ് പറയുന്ന ആളുകളുടെ ശൈലിയാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ വളരെ വ്യക്തമായി നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ ആ വീഡിയോയുടെ അദ്ദേഹത്തിന്റെ ടോക്ക് ഒന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്റെ വചനം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്റെ വചനം ഗ്രഹിക്കാൻ സാധിക്കാത്തത്? ഞാൻ നിങ്ങളോട് എന്റെ വചനങ്ങൾ എന്നോട് നിങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നു. എന്നിട്ട് യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദുരാരോപണം നടത്തുകയും നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന്. എന്നിട്ടോ നിങ്ങൾ വ്യാജം പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നും എടുത്തു പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാത്ത ഇന്റർപ്രിട്ടേഷൻ, ഞാൻ കൊടുക്കാത്ത അർത്ഥം നിങ്ങൾ കൊടുത്തിട്ട് ഞാൻ വ്യാജമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ദൈവദൂഷണമാണ് പറയുന്നത് എന്ന് വരുത്തിയിട്ട് എന്നെ കൊല്ലാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പിതാവ് പിശാജാണ്, നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കളാണ്. അപ്പൊ നമ്മളോടൊന്ന് ചിന്തിച്ചു നോക്കാം, എന്ത് കാരണം പറഞ്ഞിട്ടാണ് യേശുവിനെ കൊല്ലാൻ മാത്രമുള്ള ഒരു കുറ്റം അവിടെ കൊണ്ടുവരാൻ പറ്റുക? യേശു ദൈവമാണെന്ന് വാദിക്കുന്നു എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടാണ് യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. എങ്കിൽ യേശു പറയേണ്ടത് എന്താ? സ്വർഗീയ മർമ്മങ്ങൾ ഗ്രഹിക്കാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ പറഞ്ഞത് അച്ചട്ടാണ്, ശരിയാണ്, ഞാനും പഠിപ്പിച്ചത് അത് തന്നെയാണ്, നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കുന്നു എന്നല്ലേ? എന്നാൽ യേശുക്രിസ്തു പറയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ വചനം ഗ്രഹിക്കാൻ കഴിയാത്തത്? നിങ്ങൾ പിന്നെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ദുരാരോപണം നടത്തുക. ഏതായി ദുരാരോപണം? യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് നടത്തുന്ന ദുരാരോപണം എന്താ? അവൻ മനുഷ്യനായിരിക്കെ ദൈവമാണെന്ന് വാദിക്കുന്നു,
അത് ദുരാരോപണമാവുന്നത് എങ്ങനെ? യേശുവിന്റെ അധ്യാപനമാണ് അതെങ്കിൽ അതെങ്ങനെ ദുരാരോപണമാവുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടല്ലോ ഇദ്ദേഹത്തിന്റെ വീഡിയോ. നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഇത് സത്യമാണ് അല്ലെങ്കിൽ ഒരു യുക്തിയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇനി നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്? നമുക്ക് ആ 8-ാം അധ്യായത്തിലെ വചനഭാഗങ്ങളൊന്നും നമുക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് ഇദ്ദേഹം പറയുന്നതാണോ അതിന് കാരണം എന്നും നമുക്കൊന്ന് ചോദിക്കാം. യേശു ക്രിസ്തു എന്താണ് അവരോട് സംസാരിക്കുന്നത് എന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് മത്തായിയുടെ സുവിശേഷത്തിലെ 1-2 വചനങ്ങൾ വായിച്ചിട്ട് യേശു ക്രിസ്തുവും പിതാവും ഒന്നാണോ, ഹോളി ട്രിനിറ്റിയുടെ ഭാഗമാണ് യേശു ക്രിസ്തു എന്ന് യേശു ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ബൈബിൾ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 27-ാം വാക്യമാണ് ഞാനിവിടെ വായിക്കുന്നത്. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നു അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. ഇവിടെയാണ് യേശു ക്രിസ്തു സാധാരണ ഭൂമിയിലെ ഒരു ദത്തുപുത്രൻ എന്നുള്ള അർത്ഥത്തിലല്ല, സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ ദൈവപുത്രനാണെന്ന് യേശു ക്രിസ്തു കൃത്യമായി പറയുകയാണ്. എന്നിട്ട് പിതാവ് ആരാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ദൈവപുത്രനായ ഞാൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് വിചാരിക്കുന്നു അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് അസന്നിഗ്ധമായി പറയുന്ന ഒരു വചനഭാവമാണ് നിങ്ങളോട് കാണുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷം 1:18 എന്താ ഈശോ പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ദൈവം ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയിരുന്നത്. പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ സുവിശേഷം 1:18 പറയാണ്, ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ബൈബിളിന്റെ പ്രബോധം. മത്തായിയുടെ സുവിശേഷത്തിലെ പ്രബോധം നമ്മൾ കണ്ടു, യോഹന്നാൻ സ്ലീഹ പരിശുദ്ധാത്മാവിൽ കൃത്യമായി പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുകയാണ്, ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ ദൈവത്തെ ആരാണോ വെളിപ്പെടുത്തിയത്, ത്രിയേക ദൈവത്തെ അതിന്റെ പൂർണ്ണതയിൽ മനുഷ്യവംശത്തിന് വെളിപ്പെടുത്തിയത് ദൈവപുത്രനായ ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തു ആണെന്ന് വളരെ വ്യക്തമായി പറയുന്ന ഭാഗങ്ങളാണ്. ഇനിയാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ആ പോയിന്റ് കൃത്യമായി കേട്ടെങ്കിലേ നമുക്കത് കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. കുറച്ചും കൂടെ ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. സ്വർഗീയ മർമ്മങ്ങൾ ഗ്രഹിക്കാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ പറഞ്ഞത് അച്ചട്ടാണ്, ശരിയാണ്, ഞാനും പഠിപ്പിച്ചത് അത് തന്നെയാണ്, നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കുന്നു എന്നല്ലേ. എന്നാൽ യേശു ക്രിസ്തു പറയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ വചനം ഗ്രഹിക്കാൻ കഴിയാത്തത്? നിങ്ങൾ പിന്നെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ദുരാരോപണം നടത്തുക. ഏതായി ദുരാരോപണം? യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് നടത്തുന്ന ദുരാരോപണം എന്താ? അവൻ മനുഷ്യനായിരിക്കെ ദൈവമാണെന്ന് വാദിക്കുന്നു. അത് ദുരാരോപണമാവുന്നത് എങ്ങനെ? യേശുവിന്റെ അധ്യാപനമാണ് അതെങ്കിൽ അതെങ്ങനെ ദുരാരോപണമാവുന്നത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്താണ് ബൈബിൾ ഈ വിഷയത്തിൽ എന്താണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നാണ് ഇത് ഞാൻ വായിക്കുന്നത്. നിങ്ങൾക്ക് ആ 8-ാം അധ്യായം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ ചെറിയൊരു അധ്യായമാണ്, വലിയ വലിപ്പമൊന്നുമില്ല. കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ വായിച്ചാൽ എന്താണ് ആരോപണമെന്നും എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അവർ കൊന്നതെന്നും ആ അവരുടെ മുന്നിൽ യേശു ക്രിസ്തു എന്ത് നിലപാടാണ് എടുക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ യഹൂദരിൽ എല്ലാവരുമല്ല, ചില ആളുകൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നു. അവരോടാണ് പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമത്തിന്റെ സന്തതികളാണ്. അപ്പോൾ ഈ യഹൂദർ പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമത്തിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറഞ്ഞു. യേശു പ്രതിവിധിച്ചു, സത്യസത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. ഇവിടെ വളരെ ദാർശനികമായ തലത്തിൽ മനുഷ്യർ ആരുടെ അടിമയായി തീരുമെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നും ഈശോ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ വചനത്തിൽ ഞാൻ പറയുന്ന പ്രബോധനങ്ങൾ വിശ്വസിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് ഈശോ പറയുകയാണ്. അതുകൊണ്ട് ആ പുത്രനാകട്ടെ എക്കാലവും വസം, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അതുകൊണ്ട് യേശു ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, പുത്രൻ അവകാശി സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ നിലവിൽ പാപത്തിന്റെ അടിമകളായിരുന്നു, എന്നാൽ
നിങ്ങൾക്ക് ഞാൻ അവകാശി എന്ന നിലയിൽ, ഭവനത്തിൻ്റെ ഉടമ എന്ന നിലയിൽ നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തരികയാണെന്നാണ് പറയുന്നത്. ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവം ക്രിസ്ത്യാനികളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചന, കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ വചനം അവരിൽ വസിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ അവർ കൊല്ലാൻ ശ്രമിക്കുകയില്ല എന്നാണ് പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ആരാണ്? നമ്മൾ ആദ്യത്തെ മത്തായിയുടെ സുവിശേഷത്തിലെ വചനത്തിൽ നമ്മൾ കണ്ടു ആരാണ് യേശുക്രിസ്തുവിൻ്റെ പിതാവ്? യഹോവ, സൃഷ്ടപ്രപഞ്ചത്തിൽ സൃഷ്ടാവായ ദൈവം. ആ ദൈവം ഹോളി ട്രിനിറ്റിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോൾ പുത്രൻ്റെ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ പോലും ആ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കണ്ടതിനെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവ് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതെന്താ വ്യത്യാസം? ഇപ്പം യേശു ക്രിസ്തു ഞാൻ പുത്രനാണ്, ദൈവപുത്രനാണെന്ന് നിരന്തരം അവരോട് പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആ വചനത്തിൻ്റെ ആ കണ്ണിങ്ങിടെ തന്നെ അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് വളരെ കൃത്യമായ ഒരു ഉത്തരം കിട്ടി. യേശു ക്രിസ്തു നിരന്തരം അവരോട് പറയുന്നത് ഞാൻ ദൈവപുത്രനാണ്, എന്നിട്ടും അവർ യേശു ക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതിന് കാരണം യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളല്ല, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ദത്തുപുത്രന്മാരല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ല, നിങ്ങളുടെ പിതാവ് പിശാചാണെന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പിശാചിൻ്റെ സന്തതികൾ ആയതുകൊണ്ടാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അവർ കൊല്ലാൻ ശ്രമിച്ചതെന്ന് യേശു ക്രിസ്തു പറയുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അടിയിൽ വരുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അവർ പറഞ്ഞു, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രഹാമത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. ദൈവവുമായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം. അപ്പോൾ ഇസ്രായേൽക്കാരും ഇസ്ലാം മതത്തിൻ്റെ പ്രബോധനവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു പ്രബോധനമാണ്. മുസ്ലിം സഹോദരങ്ങൾ തിരിച്ചറിയാൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വെറും അടിമകൾ മാത്രമാണ്. എന്നാൽ ക്രിസ്ത്യാനികളും യഹൂദരും ദൈവത്തിൻ്റെ മക്കളാണ്. യഹൂദർ തന്നെ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, അത് ദൈവമാണ്, യഹോവയാണ് ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ യഹൂദർ പോലും തങ്ങളെ തന്നെ കണക്കാക്കിയിരുന്നത് ദൈവത്തിൻ്റെ മക്കൾ എന്ന രീതിയിലാണ്. പിതാവ് പുത്ര ബന്ധമായിരുന്നു യഹൂദരും യഹോവയും തമ്മിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് കുറച്ച് ഈ പുതിയ നിയമത്തിൽ വരുന്ന അത്ര പ്രകടമായിട്ടല്ലെങ്കിൽ പോലും അവരുടെ ഒരു കൺസെപ്റ്റിൽ യഹോവ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ പിതാവാണ് എന്നുള്ള കൺസെപ്റ്റായിരുന്നു എന്നുള്ള തെളിവാണ്. ഇതൊരിക്കലും ഇസ്ലാം മത വിശ്വാസവുമായിട്ട് പോകില്ല. കാരണം അള്ളാഹുവിൻ്റെ മകനാണ് ഞാൻ എന്നൊരു മുസ്ലിം വിശ്വസിച്ചാൽ അത് ഏറ്റവും വലിയ ചുരുക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞാൻ സ്വമേധയെ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. പ്രിയമുള്ളവരെ, മുഹമ്മദീസ എന്താ പറഞ്ഞത്? യേശു ക്രിസ്തു ഇത് പറയുന്നില്ല, നിങ്ങൾ എൻ്റെ മേൽ ദുരാരോപണം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ് മുഹമ്മദീസ പറയുന്നത്. ഇവിടെ എന്ത് ദുരാരോപണമാണ്? യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നതിന് പേരിൽ നിങ്ങൾ എന്നെ കൊല്ലുന്നു. ഈ വചനഭാഗത്ത് ഞാൻ എവിടെയും യേശു ക്രിസ്തുവിനെ കൊല്ലുന്നതിന് ഒരു ദുരാരോപണമാണ് ഉന്നയിക്കുന്നതെന്ന് യേശു ക്രിസ്തു പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പുത്രൻ അവർക്ക് വെളിപ്പെടുത്തിയിട്ടും അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാത്തൊരു കാര്യത്തെ, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഗ്രഹിക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് കേട്ടപ്പോൾ യേശു ക്രിസ്തു പറയുന്നത് തിന്മയാണ്, ദൈവദൂഷണമാണെന്ന് ചിന്തിച്ചിട്ടാണ് യേശു ക്രിസ്തുവിനെ അവർ കൊല്ലാൻ ശ്രമിക്കുന്നത്. അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരത് വിശ്വസിച്ചേനെ. അല്ലാതെ അവർ ചെവി കൊണ്ട് കേട്ട് യേശു ഞാൻ ദൈവപുത്രനാണ് അല്ലെ, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ ബുദ്ധിയിൽ കേട്ടില്ല എന്നല്ല ആ പറയുന്നതിൻ്റെ അർത്ഥം. അവർ യേശു ക്രിസ്തു പറഞ്ഞതിനെ നമ്മളെല്ലാം കേൾക്കുന്ന പോലെ കേട്ടു, പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ, അത് ശരിയായ വിധത്തിൽ ഗ്രഹിച്ച് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ വിശ്വസിച്ചു യേശു ക്രിസ്തു പറയുന്നത് ഈ ലോകത്തിലെ വലിയ തിന്മയാണ് എന്ന് വിശ്വസിച്ച് തന്നെ ഒരു മനുഷ്യനായ
യേശു ക്രിസ്തുവിനെ, യേശു ക്രിസ്തു ദൈവപുത്രനായി അവതരിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അത് തികച്ചും തെറ്റാണെന്ന് വിശ്വസിച്ചിട്ടാണ് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ പൊരുൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടും അങ്ങനെ മനസ്സിലാകാത്തതുകൊണ്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടുമാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊല്ലുന്നത്. മുഹമ്മദ് ഈസായുടെ ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്കൊന്ന് കേൾക്കാം, ഇതിൽ എത്രമാത്രം വ്യാജമാണ് ഈ മുഹമ്മദ് ഈസ പറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ എവിടെയാണ് ഈ രീതിയിൽ ദുരാരോപണം എന്ന് പറയുന്നത്? ഈ പറയുന്ന യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് നീ പറയുന്നത് ദുരാരോപണമാണ് എന്നുള്ള അർത്ഥത്തിലല്ല യഹൂദരെ യേശു ക്രിസ്തുവിനെ കൊല്ലുന്നത്. യേശു ക്രിസ്തു പറഞ്ഞ സത്യത്തെ അംഗീകരിക്കാൻ പറ്റാതെ, അത് ഗ്രഹിക്കാൻ പറ്റാതെ യേശു ക്രിസ്തു വ്യാജം പറയുന്നത്, ദൈവപുത്രനാ എന്ന യഥാർത്ഥ സത്യമായ യേശു ക്രിസ്തു പറയുന്നത് നുണയാണ്, അതുകൊണ്ട് തന്നെ തന്നെ ദൈവത്തെ പോലെ ആക്കി എന്ന വലിയ തിന്മ ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് യഹൂദർ യേശു ക്രിസ്തുവിനെ കൊല്ലുന്നത്. നമുക്ക് മുഹമ്മദ് ഈസയുടെ ആ ക്ലിപ്പ് ഒന്നും കൂടെ കേൾക്കാം. ഇത് കാരണം മുഹമ്മദ് ഈസ എന്താണെന്ന്, മുഹമ്മദ് ഈസയിലൂടെ വരുന്ന തിന്മ എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്രഹിക്കാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ പറഞ്ഞത് അച്ചട്ടാണ്, ശരിയാണ്, ഞാനും പഠിപ്പിച്ചത് അത് തന്നെയാണ്, നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കുന്നു എന്നല്ലേ. എന്നാൽ യേശു ക്രിസ്തു പറയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ വചനം ഗ്രഹിക്കാൻ കഴിയാത്തത്? നിങ്ങൾ പിന്നെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ദുരാരോപണം നടത്തുക. ഏതാ ഈ ദുരാരോപണം? യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് നടത്തുന്ന ദുരാരോപണം എന്താ? അവൻ മനുഷ്യനായിരിക്കെ ദൈവമാണെന്ന് വാദിക്കുന്നു. അത് ദുരാരോപണമാകുന്നത് എങ്ങനെ? യേശുവിന്റെ അധ്യാപനമാണ് അതെങ്കിൽ അതെങ്ങനെ ദുരാരോപണമാകുന്നത്? യേശു ക്രിസ്തു പഠിപ്പിച്ചത് അത് തന്നെയാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ചത് അതി ഉദ്ദേശിക്കപ്പെട്ടതും ജനങ്ങൾ പഠിക്കേണ്ടതുമായിരിക്കുന്നത് യേശു ദൈവമാണെന്ന് ഉള്ളതാണെങ്കിൽ അതെങ്ങനെ ദുരാരോപണവും അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കലുമാകുന്നത്? അപ്പോൾ യേശു പറയണം, നീ വ്യാജം പറയുമ്പോൾ നീ സ്വന്തത്തിൽ നിന്നും എടുത്തു പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയാത്തത് പറഞ്ഞ് കളവെന്റെ പേരിൽ ആരോപിച്ച് അല്ലെങ്കിൽ ദുരാരോപണം എന്റെ പേരിൽ നടത്തി നീ എന്നെ കൊല്ലാൻ ശ്രമിക്കും. ആ ദുരാരോപണമേ യേശു ക്രിസ്തു പറയാത്തത് പറഞ്ഞ് കളവെന്റെ മേൽ ആരോപിച്ച് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണോ നിങ്ങൾ ബൈബിളിൽ ഞാൻ വായിച്ച വചനത്തിൽ കേട്ടത്? എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ വരുന്നു, എൻ്റെ പിതാവിൽ നിന്ന് വെളിപ്പെടുത്തുന്നതാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്, എൻ്റെ പിതാവിൻ്റെ വചനം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത് നിങ്ങൾ പിതാവിൻ്റെ മക്കളല്ല, നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്, പിശാചിൻ്റെ മക്കളായതുകൊണ്ടാണെന്നും വളരെ വ്യക്തമായി യേശു ക്രിസ്തു അവിടെ പറയുകയാണ്. ഈ സംഭവത്തെ തികച്ചും ബൈബിൾ പറയാത്ത രീതിയിൽ തൻ്റെതായ ഭാവനയ്ക്കനുസരിച്ച് വളച്ചൊടിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. കേട്ട് കഴിഞ്ഞാൽ വളരെ യുക്തിപത്രമാണ് തോന്നും. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചതല്ലേ ആ വചനം. യേശു ക്രിസ്തു എത്ര തവണയാണ് ഞാൻ ദൈവപുത്രനാണ്, ഞാൻ എൻ്റെ പിതാവിൽ നിന്നാണ് വരുന്നത്, ഞാൻ പിതാവിൽ നിന്ന് പറയുന്നതാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പിതാവിൻ്റെ സന്തതികളാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും, നിങ്ങൾ പിശാചിൻ്റെ സന്തതികളായതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കളവാണ് എന്ന് വിശ്വസിച്ച് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നല്ലേ യേശു ക്രിസ്തു അവിടെ പറയുന്നത്? യേശു ക്രിസ്തുവിനെ യഹൂദർ എന്തിനാ കൊല്ലാൻ ശ്രമിച്ചത്? മനുഷ്യനായ ഒരു ദൈവത്തെ അല്ലെങ്കിൽ മനുഷ്യനെന്ന് കരുതി ആ മനുഷ്യൻ തന്നെ തന്നെ ദൈവമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റാതെ തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ കൊല്ലുന്നത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മുഹമ്മദ് ഈസ ഇവിടെ പറയുന്നത് പോലെ അല്ല. യേശു ദൈവമാണെന്ന് വാദിച്ചു എന്നുള്ളതാണ് ആ ദുരാരോപണം. എന്നിട്ട് എന്താ കാണുന്നത്? യേശു ദൈവമാണെന്ന് ആരോപിച്ചതാണ് ദുരാരോപണം എന്നത് യഹൂദരുടെ വീക്ഷണത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ദുരാരോപണമല്ല മുഹമ്മദ് ഈസ. യഹൂദരെ സംബന്ധിച്ചോളം അത് 100% സത്യമായ ആരോപണമാണ്. കാരണം ഒരു വിഷയം ദുരാരോപണമാകുന്നത് എങ്ങനെയാണ്? തെറ്റായ കാര്യങ്ങൾ ആരോപിക്കുമ്പോഴാണ്. എന്നാൽ യേശു ക്രിസ്തു ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞത് ഒരു ദുരാരോപണമല്ല, അതൊരു ശരിയായ ആരോപണമാണ്. യഹൂദരെ സംബന്ധിച്ചോളം ഒരു മനുഷ്യൻ ഞാൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നത് അവരെ സംബന്ധിച്ചോളം ഒരു ശരിയായ ആരോപണമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അവർ കൊന്നത്. യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെയാ കൊന്നത്. കാരണം യേശു ക്രിസ്തുവിന്റെ പ്രബോധനത്തെ ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച ഈവിൾ സ്പിരിറ്റ്, പിശാചിന്റെ ആത്മാവാണ് മുഹമ്മദ് ഈസ താങ്കളിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ. യേശു ക്രിസ്തു പറയാണ്, ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുക വഴി നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല, അബ്രഹാമിന്റെ മക്കളുമല്ല, നിങ്ങളായിരിക്കുന്നത് പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. ഇന്ന് ക്രൈസ്തവരായിട്ട് ജീവിക്കുമ്പോഴും
ആളുകൾ പറയുകയാണ് യഹൂദന് വരെ മനസ്സിലായി. ഓക്കെ, യേശുക്രിസ്തു ആ യഹൂദന്റെ വിശ്വാസത്തെ സർട്ടിഫൈ ചെയ്തോ? ഗുഡ്, ആ യഹൂദൻ വിശ്വസിച്ചതുപോലെ നീ വിശ്വസിക്കും. അവൻ എന്നെ കുറിച്ച് പറഞ്ഞതുപോലെ മനസ്സിലാക്കി എന്നാണ് പറഞ്ഞത്? അല്ല, അവൻ എന്ത് ചെയ്തു? അവൻ എനിക്കെതിരെ, അവനെ എന്റെ വചനം ഗ്രഹിക്കാൻ സാധിക്കാതെ ഞാൻ പറയാത്തത് എന്റെ പേരിൽ പറഞ്ഞ് എന്നെ കൊല്ലാൻ നോക്കിയ പിശാചിന്റെ മക്കളാണ്. അവന്റെ വാദമാണ് ഞാൻ ദൈവമാണെന്ന് വാദിച്ചു എന്നുള്ളത്. ആ പ്രിയമുള്ളവരെ, കണ്ടോ, ഈ ഇദ്ദേഹത്തിന്റെ പ്രബോധനം പോകുന്ന പോക്കുണ്ട്. ഇങ്ങനെയാണോ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തുള്ളത്? നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. അസന്നിഗ്ധമായ വാക്യമാണത്. കാരണം യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, എന്നെ അംഗീകരിക്കുമായിരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. ഞാൻ ദൈവത്തിൽ നിന്നാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു എന്നും ആണ് പറയുന്നത്. മുഹമ്മദീസ പറഞ്ഞതുപോലെയാണോ പ്രിയമുള്ള സഹോദരങ്ങളെ? അതിനുശേഷം എത്ര തവണയാണ് യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നത്? നമ്മൾ ആദ്യത്തെ വചനഭാഗത്ത് തന്നെ കാണുന്നുണ്ട്. യേശു ആണ് അധികാരി, പിതാവിൽ നിന്ന് യേശു വരുന്നുകൊണ്ട് യേശു ക്രിസ്തു ആണ് പുത്രൻ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ മുഹമ്മദീസ എടുത്തു പറഞ്ഞ ആ വചനത്തിൻ്റെ ഭാഗങ്ങളിലൂടെ തന്നെ മുഹമ്മദീസയെ പോലെയുള്ള വിശ്വസിക്കുന്ന ആളുകളും യേശു ക്രിസ്തു ദൈവമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പിശാചിൻ്റെ സന്തതികളാണെന്ന് യേശു ക്രിസ്തു അസംയുക്തമായി പറയുന്നതാണ് നിങ്ങൾ ഈ വചനഭാഗത്ത് കാണുന്നത്. പക്ഷെ ഇതൊക്കെ മുഹമ്മദീസ മറച്ചു വെച്ചിട്ട് യേശുക്രിസ്തു പറഞ്ഞ ഈ യേശുക്രിസ്തുവിന്റെ നിലപാട് മറച്ചു വെച്ചിട്ട് യേശുക്രിസ്തു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാത്തൊരു കാര്യം യഹൂദർ യേശുക്രിസ്തു പറഞ്ഞുവെന്ന് ആരോപിച്ച് യേശുക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നാണ് മുഹമ്മദീസ പറഞ്ഞു വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബൈബിളിൽ വളരെ വ്യക്തമായി നിരവധി സ്ഥലങ്ങളിൽ എഴുതി വച്ചിട്ട് ഇത് കാണാതെ നുണ പറയുന്ന മുഹമ്മദീസയാണ് നിങ്ങളിവിടെ തിരിച്ചറിയേണ്ടത്. എത്രമാത്രം നുണയാണ് പറയുന്നതെന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. പ്രിയമുള്ളവരെ, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈ ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ മുഹമ്മദീസ പറയുന്ന ദുർവ്യാഖ്യാനം, അദ്ദേഹം ഒരു സംവാദ സത്യസന്ധത പോലും കാണിക്കാത്ത വലിയ കളവ് പറയുന്നവനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എന്നൊക്കെ പറയുന്ന വചനഭാഗങ്ങളിലൂടെ തന്നെ യേശുക്രിസ്തു അസന്നിഗ്ധമായി നിരന്തരം അവരോട് പറയുകയാണ്, സംവദിക്കുകയാണ്, ഞാൻ പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നു, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന്. യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുഹമ്മദീസ അങ്ങ് സ്ഥാപിച്ചിട്ട് അങ്ങനെ പറയാത്ത കാര്യം തെറ്റായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി ഞാൻ ദൈവപുത്രനാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ മേൽ നിങ്ങളൊരു ദുരാരോപണം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ദൈവപുത്രനല്ല എന്ന ഖുർആനിലെ ഇന്റർനാഷണൽ കളവ്, പിശാചിന്റെ ഏറ്റവും വലിയ 1-ാം നമ്പർ തട്ടിപ്പ് മുഹമ്മദീസയിലൂടെ വെളിപ്പെടുന്നതാണ് നമ്മൾ ഈ പൊതുസമൂഹത്തിൽ കാണുന്നത്. ഖുർആൻ എഴുതപ്പെട്ടതുപോലും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുവാൻ വേണ്ടിയാണ്. ബൈബിൾ അനുസരിച്ച് മുഹമ്മദ് നബി ആന്റി ക്രൈസ്റ്റിന്റെ മൂർത്തി ഭാവമാണ്, അള്ളാഹു പിശാച് തന്നെയാണ്. ഈ സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഹമ്മദീസയിൽ പ്രവർത്തിക്കുന്ന അരൂപിയെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എത്രമാത്രം കളവാണ്. വളരെ മാന്യവും ശാന്തവും സ്നേഹത്തിന്റെ ഭാഷയിലും മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് മുഹമ്മദീസ ഈ സമൂഹത്തിന് നൽകി. ഇതാണ് പിശാചിന്റെ യഥാർത്ഥ സ്വഭാവം. നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ പുരുഷൻ എന്ന രീതിയിൽ വളരെ മനോഹരമായി ശാന്തമായി ശുദ്ധമായ കളവ് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നൽകുന്നതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം. അതിന് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് മുഹമ്മദീസ എന്നുള്ളതാണ് ഈ ദേഹത്തിൻ്റെ ടോക്കിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്, എൻ്റെ ഒബ്സർവേഷൻ. കാരണം ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞതിനെ മറച്ചു വെച്ച് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് യഹൂദർ അതിനെ യേശുക്രിസ്തു പറയാത്ത രീതിയിൽ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ മേൽ ദുരാരോപണം ഉന്നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യേശുക്രിസ്തു ഈ ചോദ്യം, നിങ്ങൾ എന്തിന് എൻ്റെ മേൽ ദുരാരോപണം ആരോപിക്കുന്നു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് വസ്തുതയുമായി യാതെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് വരുന്നു എന്ന് അസന്നിഗ്ധമായി പലതവണ പറഞ്ഞിട്ടാണ് യേശു പറയുന്നത്. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന്
ഉള്ള സത്യം, പിതാവിൽ നിന്ന് വെളിപ്പെട്ട ആ വലിയ സത്യത്തെ ഗ്രഹിക്കാൻ യഹൂദർക്ക് കഴിഞ്ഞില്ല. അവർ അതിനെ മനസ്സിലാക്കാതെ ഒരു യേശുക്രിസ്തു ചെയ്ത വലിയ തെറ്റ് എന്ന് പറയുന്നത് യഹൂദരുടെ കണ്ണിൽ മനുഷ്യനായ യേശുക്രിസ്തു തന്നെ തന്നെ ദൈവമായി ഉയർത്തി എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ സംഭവം. പ്രിയമുള്ളവരെ, എന്നെ കൊല്ലാൻ നോക്കിയ പിശാചിന്റെ മക്കളാണ്, അവന്റെ വാദമാണ് ഞാൻ ദൈവമാണെന്ന് വാദിച്ചു എന്നുള്ളത്. ആ വാദം എടുത്തിട്ട് ക്രൈസ്തവർ പറയാണ് യഹൂദന്, അതെങ്ങനെയാ അവന്റെ വാദമാകുന്നത് ഞാൻ ദൈവമാണെന്ന് വാദിച്ചു എന്നുള്ളത്? ഇതൊക്കെ മുഹമ്മദീസ എത്ര തന്ത്രപരമായിട്ടാണ് തന്റെ അനുയായികളെ, തന്റെ മദ്രസ പൊട്ടന്മാരായ അനുയായികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഖുറാനോടോ നിങ്ങളുടെ മുഹമ്മദ് നബിയോടോ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്ന വസ്തുതകളുടെ സത്യാവസ്ഥ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ ബൈബിളിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ബൈബിൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുഹമ്മദീസ പണ്ടൊരു വീഡിയോയിലോ ഏതാനും ദിവസം ആളുകൾക്ക് മുമ്പിട്ട് ഇറങ്ങിയ വീഡിയോയിൽ ഞങ്ങൾ പറയുന്ന ഇഞ്ചിയിലല്ല നിങ്ങളുടെ ബൈബിൾ എന്ന നിലപാട് സ്വീകരിച്ചു കൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾ വിശ്വസിച്ചു. പക്ഷേ പൊതുസമൂഹത്തോട് സംവദിക്കുമ്പോൾ, കുറേ മനുഷ്യരോട് സംവദിക്കുമ്പോൾ മിനിമം സത്യസന്ധതയെങ്കിലും കാണിക്കണം. പറയുന്ന കാര്യങ്ങളുടെ വസ്തുതകളിലെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ? നിങ്ങൾ അതിനെ ഏത് രീതിയിലും വ്യാഖ്യാനിച്ചു, ഇതില്ലാത്ത മനുഷ്യനാണ് മുഹമ്മദീസ എന്ന് തിരിച്ചറിയുമ്പോൾ മുഹമ്മദീസ പറയുന്ന ഇസ്ലാമിക കാര്യങ്ങളിൽ പോലും യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഒരു ലെവലേഷൻ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മുഹമ്മദീസ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? യേശു ക്രിസ്തു ആ ദേവാലയത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു, ആ രൂപത്തിൽ തന്നെ അവിടെ ജീവിക്കുന്നു. യേശുവിനെ അവസാനം പിടിക്കാൻ വരുമ്പോഴും യേശു ക്രിസ്തു ചോദിക്കുന്നു, നീ എന്താ വടിയും കോലുമായിട്ട് എന്തിനൊക്കെ വന്നത്? ഇന്നലെ വരെ ഞാൻ നിങ്ങളുടെ ദേവാലയങ്ങളിലിരുന്ന് എപ്പോഴും ഞാൻ നിങ്ങളെ ഉപദേശിച്ചു വന്നിരുന്നില്ലേ? അപ്പൊ യേശു ക്രിസ്തു അവിടെ നിരന്തരമായി അവരുടെ ദേവാലയത്തിൽ, യഹൂദന്റെ ദേവാലയത്തിൽ ഇരുന്ന് ഉപദേശിക്കാൻ കഴിയുന്ന ഒരു ഉപദേശം അവിടെ പറഞ്ഞത്. അത് ന്യായപ്രമാണ വിരുദ്ധമല്ല, അത് ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഇവിടുത്തെ പാസ്റ്റർമാരെ 15 പേരെ നമ്മൾ വിളിക്കുന്നു. ഈ 15 പേരെ വിളിച്ചിട്ട് യഹൂദന്മാരുടെ ദേവാലയത്തിനകത്തു കൊണ്ടിരുത്തുന്നു, നിങ്ങൾ യേശു പഠിപ്പിച്ച പ്രസംഗം ഒന്ന് നടത്തിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അവിടെ തന്നെ ഇവർ കുഴിച്ചു മൂടുമോ, അതോ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമോ? ഉറപ്പായിട്ട് നമുക്കറിയാം കുഴിച്ചു മൂടും. കാരണം എന്താ? ഇവർ പറയുന്നത് ബഹുദൈവ വിശ്വാസമാണ്, ആൾദൈവ സങ്കല്പമാണ്, ഇവരെ കൊല്ലും. എന്നാൽ യേശുവിനെ കൊന്നില്ല, യേശു അവരുടെ മുമ്പിൽ തോറ തുറന്ന് തോറ വിശദീകരിച്ചു കൊടുത്തു. അതെങ്ങനെയാ സാധിച്ചത്? എന്റെ മുഹമ്മദീസ, ഈ യേശുവിനെ കൊല്ലാതിരുന്നതിന് കാരണം, പറ്റുമായിരുന്നെങ്കിൽ അവർ എത്രയോ ഓരോ ദിവസവും കൊല്ലുമായിരുന്നു. കാരണം അന്നത്തെ സമൂഹം യേശു ഒരു പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്നു. ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം യേശുവിനുണ്ടായിരുന്നു. സമയത്തിന്റെ പൂർത്തീകരണത്തിൽ തന്റെ ശുശ്രൂഷപരമായ ഈ ലോകത്തിന് യഥാർത്ഥ സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന 3.5 വർഷത്തെ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പൂർത്തിയിലാണ് യേശുക്രിസ്തുവിനെ അവർ കൊല്ലുന്നത്. എന്നാൽ പോലും പലതവണ യേശുക്രിസ്തുവിനെ അവർ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ജനത്തെ പേടിച്ച് അവരതിന് മുതിർന്നില്ല എന്ന് പറഞ്ഞു. കാരണം അനേകം അനുയായികൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്നു എന്ന സത്യം താങ്കൾക്ക് അറിഞ്ഞുകൂടെ? അവിടെ യേശുക്രിസ്തു അങ്ങനെ ഫ്രീ ആയിട്ട് പോയിട്ടല്ല, അന്നത്തെ കാലത്ത് ജെറുസലേം ദേവാലയത്തിൽ പ്രബോധനം നടത്താൻ റബിമാരായ ആളുകൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ജെറുസലേം ദേവാലയത്തെ നിയന്ത്രിച്ചിരുന്ന പ്രധാന പുരോഹിതനും അദ്ദേഹത്തിൻ്റെ പുരോഹിത സമൂഹത്തിലുള്ള ആളുകൾക്കും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജനസ്വാധീനം മൂലം, ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം പോലും ജനങ്ങളെ പേടിച്ചിട്ടാണ് അവർ ചെയ്യാതിരുന്നുള്ള സത്യമെങ്കിലും താങ്കൾ മനസ്സിലാക്കുക. കാരണം യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട യഥാർത്ഥ പ്രബോധനത്തെ, പഴയ നിയമത്തിലെ പ്രബോധനത്തെ തന്നെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ദൈവവചനത്തെ വളച്ചൊടിച്ച പിശാചിന്റെ സന്തതികളായിരുന്നു നമ്മുടെ ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതന്മാരും ഫരിസേരും ഒക്കെ എന്ന് താങ്കൾ തിരിച്ചറിയുക. ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. താങ്കളുടെ ഒരു കളവ് പൊതുസമൂഹത്തിന് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്കൾ പറഞ്ഞ ഹോളി ട്രിനിറ്റി എന്ന വിശ്വാസത്തെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ താങ്കൾക്ക് ദൈവം കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് മനസ്സിലാക്കിയത് കൊണ്ടല്ല, അതൊരു മിസ്റ്ററിയാണെന്ന് തിരിച്ചറിവുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വെളിപാടനുസരിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ്
യഥാർത്ഥ ദൈവമെന്ന സത്യം യേശുക്രിസ്തു ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റി. അല്ലാതെ എന്താണ് പറയുന്നതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കലിൻ്റെ വെളിച്ചിൽ യുക്തിവാദികളൊക്കെ പറയുന്നത് പോലെ മനസ്സിലാക്കി വിശ്വസിക്കുക എന്നതല്ല വിശ്വാസം. തങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകൻ, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും യേശുക്രിസ്തുവാണ് ദൈവമെന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? മുഹമ്മദ് നബി എന്ന വ്യാജ പ്രവാചകൻ നിങ്ങളെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശ്വസിച്ച് നിങ്ങൾ അന്ധമായി വിശ്വസിക്കുകയല്ലേ? മുഹമ്മദ് നബി കാണിച്ച മാനവിക്ക് വിരുദ്ധമായ എല്ലാ തിന്മകളും നിങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചല്ലേ നിങ്ങൾ പിന്തുടരുന്നത്? താലിബാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്ത്രീവിരുദ്ധതയുടെ പൂർണ്ണതയായ മുഹമ്മദ് നബി കാണിച്ച ഓരോ തോന്നിവാസങ്ങളും ദൈവത്തിന്റെ വചനമാണെന്ന് പറഞ്ഞ്, ദൈവം പറഞ്ഞ മാർഗങ്ങളാണെന്നല്ലേ താങ്കൾ വിശ്വസിക്കുന്നത്? താങ്കൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, കാരണം എല്ലാം കൃത്യമായി ഖുർആനിലൂടെയും ഹദീസുകളുടെയും മുഹമ്മദ് നബി വെളിപ്പെടുത്തി തന്നു എന്ന്. എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? മുഹമ്മദിന്റെ കാലഘട്ടത്തിലെ ഗോത്ര മനുഷ്യർ പോലും വിശ്വസിക്കാത്ത മാനവതിക്ക് വിരുദ്ധമായ തിന്മയുടെ നിയമങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസ സംഹിതങ്ങളുമല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? വെറും കോപ്രായങ്ങളല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? മുഹമ്മദ് ഈ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തുടർന്നും കണ്ടുമുട്ടാം. നിങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ.